അപ്പൊ നാളെ SSLC എക്സാം തുടങ്ങുവാണ്. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് ആ മോഡൽ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ, ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നല്ല, ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ മെയിൻ എക്സാമിനും വരാൻ പോകുന്നത്. അപ്പൊ നാളത്തെ എക്സാം എന്താണ്? നാളത്തെ എക്സാം മലയാളമാണ്. മലയാളം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. മലയാളത്തിന് എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും? ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ, രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ, മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ, നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഈ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ, ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു വേർഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു വരി മാക്സിമം പോയാൽ രണ്ടോ മൂന്നോ വരികൾ മാത്രമാണ് ഒരു മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് നിങ്ങൾ ഒരു പേജൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ വരികൾ മാത്രമായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നോ രണ്ടോ വരിയിൽ നമുക്ക് തീർക്കാം, ഒന്നോ രണ്ടോ വരികളിൽ നമുക്ക് തീർക്കാം, അങ്ങനെ തീർക്കാൻ നോക്കുക. ഒരു പേജൊന്നും എഴുതി വെക്കരുത് ഒരു മാർക്കിൻ്റെ ചോദ്യത്തിന്. രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെയാണ്, പോയിന്റ് ടു പോയിന്റ് ആയിരിക്കും ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ വളരെ കൃത്യമായിരിക്കും, ഉത്തരങ്ങളും വളരെ കൃത്യമായിരിക്കണം. അല്ലാതെ ഇപ്പോൾ തെങ്ങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല, തെങ്ങൊരു മരമാണെന്ന് എഴുതി വെച്ചോളണം, അത്രേ ഉള്ളൂ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ. ഇതും കൂടിപ്പോയി കഴിഞ്ഞാൽ രണ്ട് മുതൽ അഞ്ച് വരികൾ വരെ എഴുതാം. അഞ്ച് വരികളൊന്നും എഴുതേണ്ട കാര്യമില്ല, രണ്ടോ മൂന്നോ വരികൾ കൊണ്ട് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും തീർക്കാം. ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ പറ്റുള്ളൂ, ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്നും ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു അരപ്പുറം എഴുതാം, ഒരു ഹാഫ് പേജ് എഴുതാം. എന്താണ് അരപ്പുറം എഴുതാം? ഇത് എത്ര എഴുതണമെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, എന്തോരം എഴുതണം. മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാകുമ്പോൾ എന്തോരം എഴുതണം? ഒരു അരപ്പുറം മുതൽ ഒരു മുക്കാൽ പുറം വരെയൊക്കെ എഴുതാം, ഒരു പേജിൻ്റെ മുക്കാൽ ഭാഗമൊക്കെ വരെ എഴുതാം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം. അത്രയും മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ഒരു ആറ് പോയിന്റുകൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ആറ് പോയിന്റുകൾക്ക് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കൃത്യമായിട്ട് തന്നിരിക്കും, കേട്ടല്ലോ. അപ്പോൾ ഒരു മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങളൊരു അരപ്പുറം എഴുതിയാൽ മാത്രം മതി. നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളൊരു മുക്കാൽ പുറം മുതൽ ഒരു പുറം വരെ എഴുതാം, അല്ലെങ്കിൽ ഒരു പേജ് വരെ എഴുതാം. ഒരു മുക്കാൽ മുതൽ ഒരു പേജ് വരെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ. മുക്കാൽ പുറം കൊണ്ട് നമുക്ക് തീർക്കാം, മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേജ് എഴുതിയാൽ മതി. അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ ഒരു ഒന്ന് മുതൽ ഒന്നേകാൽ പുറം വരെ എഴുതാം, ഒരു പേജും പിന്നെ ഒരു കുറച്ചുകൂടിയൊക്കെ എഴുതാം, ഇത്ര എഴുതിയാൽ മതി. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല ഇതിൽ. ഇതാണ് എഴുതേണ്ടത്. ഈ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ആരും വിടരുത്, ആരും വിടരുത്. നിങ്ങളുടെ അഭിപ്രായം എഴുതാനായിരിക്കും മിക്ക ചോദ്യങ്ങളിലും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. വൃത്തിയായിട്ട് എഴുതും. ഇപ്പോൾ ഇന്ന് ഈ നാളത്തെ എക്സാമിന് വൃത്തിയായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കൈയക്ഷരം നന്നാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൈയക്ഷരം തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. ഓരോ വരികൾ തമ്മിലുള്ള അകലങ്ങളൊക്കെ പാലിച്ചെഴുതണം. കഴിവതും നേരെ തന്നെ എഴുതാൻ നോക്കുക, നേരെ തന്നെ എഴുതാൻ നോക്കുക, ഇങ്ങോട്ടൊന്നും എഴുതി പോകരുത്. പിന്നെ വരികൾ തമ്മിലുള്ള അകലം കൃത്യമാണെങ്കിൽ തന്നെ കാണാൻ നല്ല രസമായിരിക്കും. കൈയക്ഷരം നിങ്ങൾ നോക്കണ്ട, വരികൾ തമ്മിലുള്ള അകലം കൃത്യമാക്കി എഴുതുക. ഒരുപാട് വലുതാക്കി എഴുതാതിരിക്കുക, ഒരുപാട് ചെറുതാക്കി എഴുതാതിരിക്കുക, എല്ലാം ഒരു മീഡിയം വലിപ്പത്തിൽ എഴുതുക. പിന്നെ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ക്വസ്റ്റ്യനുകൾ എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക, പാരഗ്രാഫ് തിരിച്ചെഴുതുക. അതായത് ഇങ്ങനെ അടുത്ത പാരഗ്രാഫും ഒരേ സ്ഥലത്തു നിന്ന് തന്നെ തുടങ്ങി എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര പാരഗ്രാഫ് തിരിക്കാൻ സാധിക്കുന്നു അത്രയും പാരഗ്രാഫ് തിരിക്കുക. ഓരോരോ ഭാഗങ്ങളായിട്ട് എഴുതാം. പാരഗ്രാഫ് തിരിച്ചെഴുതിയാൽ തന്നെ ഒരു ഭംഗിയാണ്, അതിന് പ്രത്യേകം മാർക്കുണ്ട് പാരഗ്രാഫ് തിരിച്ചെഴുതിയാൽ. അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് തരത്തില്ല, അത് കാണാനും ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പാരഗ്രാഫ് തിരിച്ചെഴുതണം. അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഒരു നാലോ അഞ്ചോ പാരഗ്രാഫ് വരാം. ഒരു വരിയൊക്കെ വേണേൽ, ഒരു വരി രണ്ട് വരികൾ വരെ നമുക്ക് പാരഗ്രാഫ് ആക്കാം. അപ്പോൾ പാരഗ്രാഫ് ആക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓരോ കൃതികൾ അല്ലെങ്കിൽ ഓരോ
കവിതകൾ അല്ലെങ്കിൽ ഓരോ കഥകൾ എഴുതിയത് ആരാണെന്ന് പഠിക്കുക, അതിൻ്റെ കവികൾ ആരാണെന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് എഴുതുന്നത് നല്ലതിനായിരിക്കും. ഇപ്പോൾ ആ കവിതകൾ കവിതയെക്കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തുടക്കം എങ്ങനെ എഴുതാം, എങ്ങനെ ഇത് അയ്യപ്പ പണിക്കരുടെ കവിതയാണ് അല്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ കവിതയാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് എഴുതാം. അതിനൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം മാർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെയാണോ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണോ പാഠങ്ങൾ അത് എഴുതിയതാരാണെന്ന് കൂടി പഠിക്കുക, കേട്ടല്ലോ. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ അറിവ് മതി, ബാക്കിയൊക്കെ നമുക്ക് എഴുതി തകർക്കാം. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത്, ആവശ്യമില്ലാതെ ഒരുപാടൊന്നും എഴുതി വെക്കേണ്ട. ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. 3, 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. 2-3 പേജുകൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല ഒരു ചോദ്യം, കേട്ടല്ലോ. പിന്നെ മലയാളത്തിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സമയം ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്. ഈ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതാൻ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ 1/2 പേജ് എഴുതി വെച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ചിലപ്പോൾ 1/2 കാലൊക്കെ ആയിരിക്കും 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യം. അത് നിങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി 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 പോവുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൃത്തിക്ക് എഴുതുക, പാരഗ്രാഫ് തിരിച്ചെഴുതുക, കവികളുടെ പേര് എഴുതിയത് ആരാണെന്നൊക്കെ ഓർത്തിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. പിന്നെ വേനൽക്കാലമാണ്, ചൂട് കൂടുതലാണ്, എല്ലാവരും വെള്ളം കരുതുക. വെള്ളം കരുതുക, ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം, കേട്ടല്ലോ. വെള്ളം കയ്യിൽ കരുതുക, ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. 1-2 പേനകൾ കയ്യിൽ കരുതണം. പേന ഒന്ന് പുതിയ പേനൊക്കെ എഴുതുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ പേന വെറുതെ ഒന്ന് കുത്തി വരച്ച് അതിൻ്റെ മഷി ഫ്ലോ ഒന്ന് കറക്റ്റാക്കുക, എന്നിട്ട് എഴുതി തുടങ്ങാം. പുതിയ പേനൊക്കെ എഴുതി വരുമ്പോൾ അതൊരു ഒരു പേജൊക്കെ കഴിയുമ്പോഴായിരിക്കും എഴുത്ത് സ്മൂത്ത് ആകുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് കുത്തി വരച്ച് അതിൻ്റെ ഫ്ലോ ഒന്ന് കറക്റ്റാക്കുക, എന്നിട്ട് എഴുതി അങ്ങോട്ട് പോവുക. ഒന്നും നോക്കാനില്ല, വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും. പുല്ലുപോലെ എഴുതിയാക്കി എടുത്ത് തീർക്കുക, അല്ലേ? എളുപ്പമായിരിക്കും, ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോ എക്സാമിൻ്റെയും തലേ ദിവസം ഇങ്ങനെ പറയാം. അപ്പോൾ ഓക്കെ.